മലയാളം ആഗ്രഹിച്ചിരുന്ന ഒരു ചാനലാണ് നവകേരള. കാരണം ഇവിടെയുള്ള ചാനലുകൾ മിക്കപ്പോഴും കക്ഷി രാഷ്ട്രീയത്തിനും അവരുടെ തർക്കങ്ങൾക്കും അവരുടെ അടിപിടികൾക്കും പ്രാമുഖ്യം കൊടുക്കുകയും മന്ത്രിമാരുടെയോ MLA മാരുടെയോ മാത്രം മുഖം കാണിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില കൊടുക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അധികാരികൾ. അതുകൊണ്ട് ജനങ്ങളുടെ താല്പര്യം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ എന്ന രൂപത്തിലാണ് നവകേരളം മുന്നോട്ട് പോകുന്നത്. ആ ചാനൽ വളരെ വ്യാപകമായി നമ്മുടെ നാട്ടിലുണ്ടാകണം. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇത്തരം ചാനലുകളെയാണ് ആശ്രയിക്കേണ്ടി വരിക. കാരണം ഒരു പ്രശ്നമുണ്ടായാൽ നമ്മുടെ നാട്ടിൽ അതിനെ കക്ഷി രാഷ്ട്രീയവൽക്കരിച്ച് രണ്ട് ചേരികളാക്കി തിരിഞ്ഞു നിന്ന് തർക്കിച്ച് അവസാനം പ്രശ്നത്തിന് പരിഹാരമുണ്ടാവില്ല, രാഷ്ട്രീയക്കാരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും. പക്ഷേ ജനങ്ങൾ വീണ്ടും അതേ രീതിയിൽ തന്നെ നിൽക്കും. മറിച്ച് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കുന്ന ഒരു ചാനൽ അനിവാര്യമാണ്. അത് ആ കുറവ് നവകേരളയ്ക്ക് നികത്താൻ കഴിയും എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. കാരണം കുറച്ചു കാലമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളതാണ്. എല്ലാ ആശംസകളും നേരുന്നു. ഞാനിതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. January 4 നവകേരള ജനങ്ങളുടെ ശബ്ദമായി തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. എല്ലാവിധ ആശംസകളും നവകേരളയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നു. അതിനോട് എല്ലാവിധത്തിലും സഹകരിക്കുന്നതാണെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു.